ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 ചോദ്യപേപ്പർ ആണ്. 61 2024 ഈ ചോദ്യപേപ്പർ കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിന്റെ ചോദ്യപേപ്പർ ആണ്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ട് 100 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ആദ്യ ചോദ്യത്തിലേക്ക് പോകുന്നു. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? നമ്മുടെ ആൻസർ റൗലറ്റ് ആക്ട് ആണ്. 1919ലുണ്ടായ റൗലറ്റ് നിയമമാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്. റൗലറ്റ് ആക്ടിനെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ ഗാന്ധിജിയാണ്. അപ്പോ അമൃത്സറിൽ ജാലിയൻവാലാബാഗ് പഞ്ചാബ് എന്ന സംസ്ഥാനത്താണ്. അമൃത്സർ ജാലിയൻവാലാബാഗിലാണ് ജനങ്ങൾ ഒത്തുകൂടുന്നു, നിരാതിരായി കൂടി ഇവരെയാണ് നിറയൊഴിക്കുന്നത്. അപ്പോൾ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത് റൗലറ്റ് ആക്ട്. ഡോക്ടർ സത്യപാലിൻ്റെയും സെയ്ഫുദ്ദീൻ കിച്ചിലുവിൻ്റെയും അറസ്റ്റിനെ തുടർന്നാണ് ഇവർ ഇവിടെ ഒത്തുകൂടിയത്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി, ഇത് ആരുടെ വാക്കുകളാണ്? നമ്മുടെ ആൻസർ ഇത് ഗാന്ധിജിയുടെ വാക്കുകളാണ്. 1757 പ്ലാസി യുദ്ധം. അപ്പൊ ഇത് ഗാന്ധിജിയുടെ വാക്കുകൾ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ് എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം? 1929 നെഹ്റു അധ്യക്ഷനായ സമ്മേളനം, ലാഹോർ സമ്മേളനം. രവി നദീതീരത്താണ് ലാഹോർ സമ്മേളനം നടന്നത്. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയ് ആരാണ്? 1905 ബംഗാൾ വിഭജനം നടന്നത്. ഈ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ്. എന്നാൽ ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ മിൻഡോ സെക്കൻഡ് ആയിരുന്നു ബ്രിട്ടീഷ് വൈസ്രോയ്. ബംഗാളിനെ ബ്രിട്ടീഷുകാരുടെ നഴ്സറി എന്ന് അറിയപ്പെടുന്നു. ബംഗാളിനെ വിഭജിച്ചു ഭരിക്കാൻ ഇവർ തീരുമാനിച്ചു. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നതായിരുന്നു ഇവരുടെ തന്ത്രം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? INC സ്ഥാപിതമാകുന്നത് 1885 December 28. INCക്ക് പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. INCയിൽ ഏറ്റവും കൂടുതൽ അധ്യക്ഷയായ വനിത സോണിയ ഗാന്ധിയ. സ്വാതന്ത്ര്യത്തിന് ശേഷം INC അധ്യക്ഷയായ വനിത ഇന്ദിര ഗാന്ധിയ. INCയിലെ ആദ്യ വനിതാ അംഗമാണ് സരോജിനി നായിഡു. ആദ്യ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചത് കൊണ്ടാണ് സരോജിനി നായിഡു. ഓക്കെയാണ്. ഇനി നമുക്ക് നെല്ലിസൺ ഗുപ്ത INCയുടെ അധ്യക്ഷയായിട്ടുണ്ട് എന്ന് ഓർക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? Article 19 സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ 19 പരാമർശിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം ഇതിനകത്തുള്ളതാണ്. മതസ്വാതന്ത്ര്യം 28. ചൂഷണം എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? മൗലിക അവകാശങ്ങൾ തന്നെയാണ്. 24, 25 അത് വരുന്നത്. ഭരണഘടനാമായ പ്രതിവിധി Article 32. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടന ഭേദഗതിയിലൂടെയാണ്? നമ്മുടെ ആൻസർ 44 1978 44 മൗലികാവകാശം Part 3 ആണ്. അമേരിക്കയിൽ നിന്ന് കടമെടുത്തു. നിലവിൽ വന്നപ്പോൾ 7 മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു. 44 പ്രകാരം സ്വത്തവകാശം എടുത്തു മാറ്റിയപ്പോൾ ഇപ്പോൾ 6 മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ളത്. 1976 42 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ചെറുഭരണഘടന എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത് എവിടുന്ന? അമേരിക്ക. റിപ്പബ്ലിക് എന്ന ആശയം ഫ്രാൻസ്. പഞ്ചവത്സര പദ്ധതി, മൗലിക കടമകൾ, ഇത്
റഷ്യ. മൗലിക കടമകളെ കുറിച്ച് ശുപാർശ ചെയ്യുന്നതിന് 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി ഏതാണ്? സ്വരൺസി കമ്മിറ്റി. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ഇന്ത്യൻ പാർലമെന്റ് 3 തവണയാണ് ഇതുവരെ സംയുക്ത സമ്മേളനം കൂടിയത്. 1961ലായിരുന്നു ആദ്യ സമ്മേളനം, സ്ത്രീധന നിരോധനവുമായി ബന്ധപ്പെട്ടായിരുന്നു. സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയും ഈ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷനായിട്ടിരിക്കുന്നത് ലോക്സഭയുടെ സ്പീക്കറുമാണ്. എന്താണ് സംയുക്ത സമ്മേളനം? ഇന്ത്യക്ക് 2 പാർലമെന്റാണ്, രാജ്യസഭ, അതായത് ഒരു പാർലമെന്റ് 2 സഭകളുണ്ട്, രാജ്യസഭയുണ്ട് ലോക്സഭയുണ്ട്, ഇവ രണ്ടും കൂടെ ഒന്നിക്കുകയാണ്. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെ? തൃശൂരിലായിരുന്നു, കെ കേളപ്പന്റെ അധ്യക്ഷതയിലാണ് നടന്നത്. സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുമ്പോൾ വിദ്യാധി രാജ എന്ന് അറിയപ്പെടുന്നു. വിദ്യാധി രാജ ശ്രീനാരായണ ഗുരു ഇദ്ദേഹം നമ്മുടെ നവോത്ഥാന പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. രണ്ടു വട്ടം ശ്രീലങ്ക സന്ദർശിച്ചിട്ടുണ്ട്. സഹോദരൻ അയ്യപ്പനാണ് മിശ്ര ഭോജനം നടത്തിയത്. സഹോദര പ്രസ്ഥാനം രൂപീകരിച്ചത് ഇദ്ദേഹമാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? 1721 ഏപ്രിൽ 15 തിരുവനന്തപുരം ജില്ലയിൽ നടന്ന ആറ്റിങ്ങൽ കലാപമാണ്. 1812 കുറിച്യ കലാപം വയനാട് ജില്ലയിലാണ് അരങ്ങേറിയത്. 1821 മലബാർ കലാപം. തിരൂരങ്ങാടിയാണ് ഇതിന്റെ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് എന്ത് നടന്നത്? വാഗൺ ട്രാജഡി നടന്നത്. ഇത് മുണ്ട കലാപം, സന്താൾ കലാപം ഇമ്പോർട്ടന്റ് ആണ്. 1855 ആയിരുന്നു സന്താൾ കലാപം. ഇതൊക്കെ എന്താണ്? ഗോത്ര കലാപങ്ങളാണ്. അടുത്തത് 1.5 കോടി മലയാളികൾ. ഈ പുസ്തകം രചിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. വിമോചന സമരം കാരണമാണ് ഇദ്ദേഹം പുറത്താക്കപ്പെട്ടത്. ഇനി 1817 തിരുവിതാംകൂറില് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യം ഗൗരി പാർവതി ഭായ. തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക്, ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ശ്രീ മൂലം തിരുനാള് ഇദ്ദേഹമാണ് നമ്മുടെ എന്താണ് മുല്ലപ്പെരിയാർ എഴുതിയപ്പോൾ ഒപ്പിട്ടത്. വിശാഖം തിരുനാളാണെങ്കിൽ ഇത് നിലവിൽ വന്നപ്പോൾ ഇതാരായിരുന്നു? ശ്രീമൂലം തിരുനാളാണ്. ഇനി ഗൗരി ലക്ഷ്മിഭായ് അടിമത്തം നിരോധിക്കുകയാണ്. അടുത്ത ചോദ്യം G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്താണ്? G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. സ്ഥിരമായ ആസ്ഥാനമില്ല. 98ലാണ് G20 രൂപീകരിച്ചത്. എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. G20 98ൽ രൂപീകരിച്ചു എന്നുള്ളത് തെറ്റാണ്. 99 രൂപീകരിക്കുന്നത്. G20 ആസ്ഥാനമില്ല, ശരിയാണ്. ബ്രസീൽ ഇതിനകത്ത് അംഗമാണ്. എല്ലാ വർഷവും G20 നടക്കാറുണ്ട്. ഇന്ന് G20യുടെ പേര് തന്നെ G21 എന്നാണ്. 19 അംഗരാജ്യങ്ങൾ ആഫ്രിക്കൻ യൂണിയനും യൂറോപ്യൻ യൂണിയനും ഇതിൽ അംഗമാണ്. അങ്ങനെ 21 അംഗങ്ങൾ. അപ്പോ G20 2024 മീറ്റിംഗ് നടന്നത് ഇന്ത്യയിലാണ്, നമ്മുടെ ഇന്ത്യയിലാണ്. ഇപ്പോ ലാസ്റ്റ് ഡൽഹിയില് മീറ്റിംഗ് നടന്നു. ഓക്കെയാണ്. ഇപ്പോ ലാസ്റ്റ് മീറ്റിംഗ് നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഇന്ത്യയിൽ. 23 സെപ്റ്റംബറിലായിരുന്നു മീറ്റിംഗ്. 23 സെപ്റ്റംബറിൽ മീറ്റിംഗ് നടന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് G20 മീറ്റിംഗ്. ഡൽഹിയില് പ്രഗതി മൈതാൻ, പ്രഗതി മൈതാനില് ഭാരത് മണ്ഡപ് കൺവെൻഷൻ സെന്ററിലായിരുന്നു സെപ്റ്റംബർ മാസമായിരുന്നു മീറ്റിംഗ് 23. അപ്പോ G20 അധ്യക്ഷൻ നരേന്ദ്രമോദി ആയിരുന്നു. ഷെർപ്പ മീറ്റിംഗ് നടന്നു. ഷെർപ്പ മീറ്റിംഗ് നടന്നത് കുമരകത്ത് വെച്ച് നടന്നു കേരളത്തില്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ ജില്ല? ആൻസർ കണ്ണൂർ. കടൽത്തീരം കുറവ് കൊല്ലം. ഇനി ഇന്ത്യയിലെ കടൽത്തീരം കൂടുതൽ ഗുജറാത്ത്, കടൽത്തീരം കുറവ് ഗോവ. കടൽത്തീരം ഉള്ള 9 ജില്ലകളും ഇന്ത്യയിൽ 9 സംസ്ഥാനങ്ങളുമാണ് ഇന്ത്യക്കുള്ളത്. കേരളത്തിൽ 9 ജില്ലകൾ.
ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാ? ഫസലലി കമ്മീഷൻ ആയിരുന്നു ഇതിന്റെ അധ്യക്ഷൻ. ഇദ്ദേഹത്തെ സഹായിക്കാൻ മലയാളിയായ കെ എം പണിക്കറും എച്ച് എൻ കുൻസ്രുവും ഉണ്ടായിരുന്നു. പോറ്റി ശ്രീരാമലു ആന്ധ്ര എന്ന സംസ്ഥാനത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിക്കുകയും അന്തരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നത് എന്തൊക്കെയാണ്? ഇന്ത്യ പറയുന്നത് ചേരിചേര നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം, ഈ മൂന്നെണ്ണമാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെ? അച്ചുതണ്ട് സഖ്യങ്ങളുമുണ്ട്, സഖ്യ ശക്തികളുമുണ്ടായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ. അച്ചുതണ്ട് ശക്തികൾ ഏതൊക്കെയാണ്? എല്ലാത്തിലും ജർമ്മനി ഉണ്ട്, ജപ്പാൻ ഉണ്ട് അല്ലേ? അപ്പോ നമ്മുടെ ഉത്തരം ജർമ്മനി, ജപ്പാൻ, ഇറ്റലിയാണ്. ജർമ്മനി, ജപ്പാൻ, ഇറ്റലി. അടുത്തത് സഖ്യശക്തികൾ ഫ്രാൻസ്, ചൈന, അതുപോലെ ഇംഗ്ലണ്ട്, ബ്രിട്ടീഷ്, അപ്പൊ ഇവരൊക്കെയാണ് സഖ്യശക്തികളിൽ ഉൾപ്പെട്ടത് രണ്ടാം ലോക മഹായുദ്ധം. ഓസ്ട്രിയ, ഓസ്ട്രിയയാണ് മഹായുദ്ധത്തിലേക്ക് നയിക്കുന്നത്. ഏത് രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? സോവിയറ്റ് യൂണിയൻ ആണ് ആസൂത്രണം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എ പി ജെ അബ്ദുൽ കലാം, മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസ്സി തോമസ്, റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ കെ ശിവൻ, റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ ഋതു കരുതൽ. അടുത്തത് കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യ വനിത ആരാണ്? ജിൽ മോൾ, മാരിയറ്റ് തോമസ്. കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കാം. 2023 ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ശ്രീലങ്കയാണ്. വലിപ്പത്തിൽ ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ഉള്ളത്? വലിപ്പത്തിൽ 7-ാം സ്ഥാനത്താണ്. അപ്പോ ഇന്ത്യ എന്ന് പറയുമ്പോൾ വലിപ്പത്തിൽ 7-ാം സ്ഥാനമാണ്. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? സജി ചെറിയാൻ. ആരാണ് സജി ചെറിയാൻ? വീണ ജോർജ്, ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. കർണാടക തമിഴ്നാട് ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ രണ്ട് ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേരെന്ത്? മുത്തങ്ങ വന്യജീവി സങ്കേതം. കർണാടക തമിഴ്നാട് വയനാടിന്റെ അതിർത്തിയിൽ രണ്ട് ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതം മുത്തങ്ങ. 19-ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാണ്? ചൈനയിലാണ് ഏഷ്യൻ ഗെയിംസ് നടന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി 244 കിലോമീറ്റർ ഉള്ള ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പെരിയാർ. ഏറ്റവും കൂടുതൽ ജലം കൈകാര്യം, ജലം സംഭരിക്കുന്നതും പെരിയാർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളത് പെരിയാറിനാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് പെരിയാറിനാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉത്തര മഹാസമതലമാണ്. കാർഷിക വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നു. സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ സംസ്കാരം എന്ന് അറിയപ്പെടുന്നു. ഇതൊക്കെ ഉത്തര മഹാസമതലമാണ്. എന്നാൽ ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉത്തരപർവ്വത മേഖലയിലാണ് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. നേപ്പാളിലാണ് എവറസ്റ്റ് കൊടുമുടി. എന്നാൽ ഇന്ത്യയിൽ ഉയരം കൂടിയ കൊടുമുടിയുടെ പേര് മൗണ്ട് എവറസ്റ്റ്, മൗണ്ട് ഗോഡ്വിൻ ഓസ്റ്റിൻ, അല്ലെങ്കിൽ മൗണ്ട് ഓസ്റ്റിൻ, അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ, മൗണ്ട് കെ2 എന്നൊക്കെ വിളിക്കാം. 8611 മീറ്റർ ആണ് ഉയരം. എന്നാൽ നമ്മുടെ ഇന്ത്യയിലാണോ എവറസ്റ്റ്? അല്ല, ഇന്ത്യയിലില്ല, നേപ്പാളിലാണ് എവറസ്റ്റ്. 8848.86 മീറ്റർ ആണ് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം. ഇന്ത്യയിൽ ഉയരം കൂടുതൽ മൗണ്ട് കെ2 ആണ്. ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നാണ് മറ്റൊരു പേര്. ഇന്ത്യയിൽ ഉയരം കൂടിയ ഒന്നാമത്തെ കൊടുമുടി ഇതാണ്. രണ്ടാമത്തെ കൊടുമുടി ഏതാണ്? ഇന്ത്യയിൽ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി
അപ്പോൾ ഈ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉയരം കൂടിയ കൊടുമുടി കൂടിയാണ് കാഞ്ചൻ ഗംഗ. കാഞ്ചൻ ഗംഗ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലം ജില്ലയിലെ എഫ് ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ശാസ്താംകോട്ട കായലാണ്. കായലുകളുടെ രാജ്ഞി എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 9. അതില് നമുക്ക് 44 നദികളുണ്ട്, 34 കായലുകളുണ്ട്, 27 എണ്ണം നമ്മുടെ കായലുകളിൽ ഇത് കടലുമായി ചേരുന്നതാണ്. 27 എണ്ണം, 7 എണ്ണം ഉൾനാടൻ ജലാശയം എന്നാണ് അറിയപ്പെടുന്നത്. അതിനകത്ത് പെടുന്നതാണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ അറിയപ്പെടുന്ന ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ. അത് തിരുവനന്തപുരം ജില്ലയിലാണ്. തെക്കേയറ്റത്തുള്ള കായൽ കൂടിയാണ് വെള്ളായണി കായൽ. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? പൂക്കോട് തടാകമാണ്. ഇതിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഇതിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്ന് പറയുന്നത് നമ്മളുടെ ആൻസർ ഡെക്കാൻ പീഠഭൂമിയാണ്. കറുത്ത മണ്ണ് ധാരാളമായിട്ട് കാണപ്പെടുന്നു, ഉപദ്വീപ പീഠഭൂമിയുടെ ഭാഗമാണ്. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ആൻസർ പമ്പാ നദിയിലാണ്. അപ്പോ ആറന്മുള വള്ളംകളി നടക്കുന്നത്, ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ്. പത്തനംതിട്ട ജില്ലയുടെ ഭാഗം. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതിനെയാണ്? ഇന്ദിരാ പോയിന്റ് ആണ് തെക്കേ അറ്റം, വടക്കേ അറ്റമാണ് ഇന്ദിരാ കോള്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല? അപ്പൊ തെക്കേ അറ്റം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് എന്ന് ഓർക്കുക. വടക്കേ അറ്റം സിയാച്ചിൻ ഗ്ലേഷ്യറിന്റെയും കാരക്കോറത്തിനും മുകളിലായിട്ടാണ് ഇന്ദിരാ കോള് വരുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ലയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? പുന്നമട കായലാണ്, കുട്ടനാട്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? 941 ഗ്രാമപഞ്ചായത്താണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. കേരള ഹൈക്കോടതി ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരളത്തിലെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഉത്തരം എന്താണ്? എച്ച് ജെ ദേശായ്. അപ്പോ നമ്മൾ ആലോചിക്കുക, ജിതേന്ദ്ര ദേശായി ആണ്. ആശിഷ് എ ജെ ആണ്, ആശിഷ് ജിതേന്ദ്ര ദേശായി. ഇങ്ങനെ ഫുൾ നെയിം കാണാറുണ്ട്, ഇപ്പോഴാണ് ഷോർട്ടായിട്ട് ചോദിച്ചത്. എ ജെ ദേശായി, ആശിഷ് ജിതേന്ദ്ര ദേശായി. എന്നാൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് ഡി വൈ ചന്ദ്രചൂഡ്, 50-ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ്. അടുത്തത് പശ്ചിമഘട്ടം സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ല സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം? സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ്, മണ്ണാർക്കാട് താലൂക്കിലാണ്. ഇവിടെയാണ് എന്തുള്ളത്? സിംഹവാലൻ കുരങ്ങുകൾ ഉള്ളത്. മക്കാക്ക സിലനസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ഇത് വെടിച്ചക്ക ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇവിടെ ധാരാളമായി ഇവിടെ കാണപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ചിറാപുഞ്ചി ആണോ? സത്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മൌ സിൻഡ്രോം ആണ് ഇപ്പോൾ, പണ്ടായിരുന്നു ചിറാപുഞ്ചി. ചിറാപുഞ്ചി സൊഹ്റ എന്നാണ് ഇപ്പോഴത്തെ പേര്. ഏത് സംസ്ഥാനത്തിലാണ് ചിറാപുഞ്ചി എന്ന് ചോദിച്ചാൽ ഉത്തരം മേഘാലയയാണ്. മൌ സിൻഡ്രോം മേഘാലയ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയത് എന്നാണ്? കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം സ്വന്തമാക്കുന്നത് 1973-ലാണ്. ഇന്ത്യയുടെ 14-ാമത് ഉപരാഷ്ട്രപതി ആരാണ്? ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയാണ്, രാജ്യസഭയുടെ അധ്യക്ഷൻ കൂടിയാണ് ജഗദീപ് ധൻകർ. അപ്പൊ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയാണ്, ഗോത്രവർഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ്, രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ്. ചന്ദ്രയാൻ 3-ലൂടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? നമ്മളുടെ ഉത്തരം ലാൻഡർ വിക്ഷേപിച്ചു, ലാൻഡറിന്റെ പേര് വിക്രം എന്നായിരുന്നു. വിക്രം എന്ന് വെച്ചാൽ അർത്ഥം ധൈര്യം എന്ന. റോവർ വിക്ഷേപിച്ചു, പ്രഗ്യാൻ എന്നായിരുന്നു റോവറിന്റെ പേര്, ജ്ഞാനം എന്നാണ് അർത്ഥം. ഇതിനൊരു പ്രൊപ്പൽഷൻ മൊഡ്യൂൾ വിക്ഷേപിച്ചു, അതിനകത്ത് ഷേപ്പ് എന്ന് പറയുന്ന ഒരു പേലോടും കൂടി പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ വിക്ഷേപിച്ചു. ഓർബിറ്റർ ഇല്ല. ഒക്കെയാണ് ഈ മൂന്നെണ്ണമാണ് വിക്ഷേപിച്ചിട്ടുള്ളത്, മൂന്ന് യൂണിറ്റുകളായിരുന്നു ഉള്ളത്. ലാൻഡറിന് പേലോഡ്സ് ഉണ്ട്, ടോട്ടല് ചന്ദ്രയാൻ 3 7 പേലോഡുകളാണ് വിക്ഷേപിച്ചത്. ചാസ്ത എന്ന് പറയുന്ന ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ട പേലോഡ് വിക്ഷേപിച്ചു. റാംഫ LP എന്ന് പറയുന്ന
പേലോഡ് വിക്ഷേപിച്ചു. റോവറിനകത്ത് ആണെങ്കിൽ ലിസ്ബ്, പിന്നെ APXS ആൽഫ പാർട്ടിക്കിൾ സ്പെക്ട്രോമീറ്റർ വിക്ഷേപിച്ചു. താഴെ പറയുന്നവയിൽ അമൃത ശേർക്കലിന്റെ ചിത്രം ഏതാണ്? ഗ്രാമീണ ജീവിതം, അമൃത ശേർക്കൽ, ഗ്രാമീണ ചെണ്ടക്കാർ. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ്. അമൃത ശേർഗിലിന്റെ ചിത്രമാണ് ഗ്രാമീണ ജീവിതം. അമൃത ശേർഗിൽ ഗ്രാമീണ ജീവിതം ഓർക്കുക. ചരക്ക് സേവന നികുതി GST നിലവിൽ വന്നു. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് 2017 ജൂലൈ 1. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണ്? പ്രേംചന്ദ് ആണ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? മഞ്ഞ വളയം സൂചിപ്പിക്കുന്നത് ഏഷ്യ. ഒളിമ്പിക്സ് ചിഹ്നം മഞ്ഞ വളയം ഏഷ്യയെ സൂചിപ്പിക്കുന്നു. 69th ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? അല്ലു അർജുൻ. ആൻസർ അല്ലു അർജുൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ്? കാലം സാക്ഷിയാണ് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ. ഉമ്മൻചാണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ ആത്മകഥ എന്താണ്? കാലം സാക്ഷി. അടുത്തത് ഈ ഉമ്മൻചാണ്ടിക്ക് യുവാനിന്റെ അവാർഡ് കിട്ടി എന്നുള്ളത് ഓർക്കുക. ഈ എന്തിനാണ് അവാർഡ് കിട്ടിയെന്ന് വെച്ചാല് ജനകീയ പദ്ധതിക്കായിരുന്നു. ഇദ്ദേഹം എന്ത് ചെയ്തു? ജനങ്ങളോട് നേരിട്ട് കണ്ട് പ്രശ്നങ്ങൾ അന്വേഷിച്ചു. ഈ പരിപാടിക്കാണ് ഉമ്മൻചാണ്ടിക്ക് പുരസ്കാരം കിട്ടിയത്. 2023 മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? അപ്പൊ ആദ്യമായിട്ടാണ് നമ്മളുടെ മിസ് വേൾഡ് പുരസ്കാരം ഈ ഒരു പേര് ആതിഥേയത്വം വഹിക്കുന്നത് നമ്മുടെ ഇന്ത്യ. 2023 ഇന്ത്യ. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഏറ്റവും ഉയരമുള്ളത് ഹൈദരാബാദിലാണ് അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ഇനി അമേരിക്കയും അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്തു എന്ന് ഓർക്കുക. സമത്വത്തിന്റെ പ്രതിമ. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി എഴുതുക. ഉത്തരം ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ, കോമ്പല്ല് കടിച്ചു കീറാൻ, അത് ശരിയാണ്. ചർവണകം കടിച്ചു മുറിക്കാൻ, അഗ്രചർവണകം കടിച്ചു കീറാൻ. അപ്പൊ ഇതിനകത്ത് ഏത് മാത്രമാണ് ശരി? കോമ്പല്ല് കടിച്ചു കീറാനുള്ളത് കോമ്പല്ല് മാത്രമാണ്. നാല് പല്ലുകളാണ് നമുക്ക് ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം. അപ്പൊ ഉളിപ്പല്ല് 8 എണ്ണമുണ്ട്, കോമ്പല്ല് 4 എണ്ണമുണ്ട്, അഗ്രചർവണകം 8 എണ്ണമുണ്ട്, പിന്നെ 12. അപ്പൊ നമുക്ക് ടോട്ടൽ വരുന്നത് 32 പല്ലുകളാണ്. കുഞ്ഞുങ്ങൾക്ക് 20 പല്ലുകളാണ്. ലോല ഏത് വിളയുടെ സങ്കരയിനം? ലോല പയറാണ്. ലോല എന്ന് പറയുന്നത് പയറ്. അടുത്ത ചോദ്യം അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു, ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ്? കണ, റിക്കറ്റ്സ്, വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. വൈറ്റമിൻ സി കുറവ് സ്കർവി ആണ്. അയഡിന്റെ കുറവാണ് ഗോയിറ്റർ, വിളർച്ചയാണ് അനീമിയ, അയണിന്റെ കുറവ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കൽക്കരി പാരമ്പര്യേതര ഊർജ സ്രോതസ്, തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്, സൂര്യൻ പാരമ്പര്യ ഊർജ സ്രോതസ്. അപ്പൊ ശരി മാത്രമാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. പാരമ്പര്യേതര ഊർജ സ്രോതസ് ആണ് തിരമാല. തിരമാല മാത്രമല്ല സൂര്യൻ പാരമ്പര്യേതരമാണ്. കാറ്റ്, വെള്ളത്തിൽ നിന്നുള്ളത് അല്ലെ, ഇതൊക്കെ പാരമ്പര്യേതരമാണ്. എന്നാൽ കൽക്കരി പാരമ്പര്യ ഊർജ സ്രോതസ്. രണ്ട് മാത്രം ശരി. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ് മുതിയം കടൽ തീരം. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം, ചെറുധാന്യ വർഷം എന്നും പറഞ്ഞും ചോദിക്കാറുണ്ട്, മില്ലറ്റ് എന്നും ചോദിക്കാറുണ്ട്. 2023 2024 ഒട്ടക വർഷമാണ്. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട പദ്ധതി ഏത്? ആൻസർ ആർദ്രം പദ്ധതി. മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഉത്തരം കാണുക. ആൻസർ വൈദ്യുതോർജം യാന്ത്രികോർജവും ശബ്ദോർജവുമായി മാറുന്നു. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ. മിക്സി ഓൺ ആക്കണമെങ്കിൽ കറണ്ട് വേണം, വൈദ്യുതോർജം. യന്ത്രം പ്രവർത്തിക്കുന്നു, യാന്ത്രികോർജം. ഒരു ശബ്ദവും കേൾക്കുന്നു, ശബ്ദോർജം. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, ക്യാമറ. ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്, കണ്ണ് ലെൻസ്, കോൺവെക്സ്.
ചലനത്തിന് ഉദാഹരണം അല്ലാത്തത് ഊഞ്ഞാല് ദോലനമാണ്. ഇനിയോ ക്ലോക്കിലെ പെൻഡുലം എന്താണ്? ദോലനമാണ്. ഇത് രണ്ടും എല്ലാവർക്കും അറിയാം. മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനവും ദോലനമാണ്. ജയന്റെ വീലിന്റെ ചലനം അത് വട്ടത്തിലല്ലേ, നമ്മുടെ തൊട്ടില്, അപ്പൊ വട്ടത്തിലല്ലേ, അത് എന്തല്ല, ദോലനമല്ല. ദോലനം ഊഞ്ഞാലിന്റെ ചലനമാണ്. അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരണം. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ടൈറ്റാനിയം കൂട്ടത്തിൽ പെടുന്നില്ല. മെൻഡലിയം, റുദർഫോർഡിയം, ക്യൂറിയം ഇവരാണ് ഒരു ഗ്രൂപ്പ്. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. കണികകളുടെ ഊർജം കൂടുന്നു, കണികൾ തമ്മിൽ അകലം കൂടുന്നു, കണികൾ തമ്മിലുള്ള ആകർഷണ ബലം കുറയുന്നു. ഇത് മൂന്നുമാണ് ശരി. ഐസ് കൂടെ ചൂടാക്കി ജലമായി, ഊർജം കൂടി, അകലം കൂടി, ആകർഷണ ബലം കുറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ ആയ JT-60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ജപ്പാൻ. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത്? ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കാൻ കഴിയും. ശരിയാണ്, ഉൾപ്പെടും. ഉപഗ്രഹം, ഗ്രഹം, ചിന്നഗ്രഹം, ധൂമകേതു ഇവയെ പരിശോധിക്കാൻ പറ്റുന്നതാണ് ഈ ജെയിംസ് വെബ് എന്ന ബഹിരാകാശ ദൂരദർശിനി. താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യും. എന്നാൽ വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ശരിയല്ല. ഒറ്റപ്പെട്ടത് കാണുക, ക്ഷേമലിപ്പനി, ചിക്കൻ പോക്സ്, ഡിഫ്തീരിയ, കുറെയെല്ലാം വൈറസ് രോഗം. ഇത് മാത്രം ചിക്കൻ പോക്സ് വൈറസ് ആണ്, ബാക്കി ബാക്ടീരിയ വരുന്നു. നിപ്പ വൈറസിന്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏതാണ്? വവ്വാലാണ് നിപ്പ. കോഴിക്കോടാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് വൈറസ് രോഗമാണ്. ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപാദിപ്പിക്കപ്പെടുന്നോ ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? ഡയബറ്റിസ് മെലിറ്റസ് ആണ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനം സഹായിക്കുന്ന മൂലകം ഇരുമ്പാണ്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് എന്താണ്? സ്പിഗ്മോ മാനോമീറ്റർ. രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ പ്രമേഹമാണ്. എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ലിംഫോസൈറ്റിനെയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്ത്? വൈഫ്സ്. WIFS ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്നു. B9 ഫോളിക് ആസിഡ്. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്ത്? ബാലമിത്ര എന്ന. താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? ഉത്തരം, കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ പകരുന്നില്ല. ലൈംഗിക ബന്ധം പകരും, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരും, സിറിഞ്ച് സൂചിയിലൂടെ പകരും. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ഗീതിക കൗള. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏതാണ്? കൊൽക്കത്ത എന്ന നഗരമാണ്. സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായി ജോലി ചെയ്യാൻ പറ്റുന്ന നഗരം എന്ന ബഹുമതി ചെന്നൈക്ക്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് എവിടെയാണ് ആരംഭിച്ചത്? സംസ്ഥാന സർക്കാരിന് കീഴിൽ ആരംഭിച്ചത് തുടങ്ങനാട്. ആൻസർ, തുടങ്ങനാട്. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? 28% നികുതിയാണ് സർക്കാർ ഏർപ്പെടുത്തിയത്. ക്ലിയർ ആണ്. ഇനി നമ്മൾ ഇന്ന് ഈ ഒരു ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് 493 എന്ന കാറ്റഗറിക്ക് വേണ്ടി നടത്തിയതാണ് ഈ എക്സാം. ഇത് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിന്റെ മെയിൻ എക്സാമിന്റെ ചോദ്യ പേപ്പർ ആണ്, കോലി വർക്കറിന്റെ. ഓക്കെ, അപ്പോ ഈ എക്സാം നമുക്ക് ഇനി വേണ്ട ഒരു കാര്യം ഇതിന്റെ മാത്സ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ്. ജസ്റ്റ് പറഞ്ഞു പോകത്തതേ ഉള്ളൂ. ആദ്യത്തെ ആൻസർ എ ആണ്. രണ്ടാമത്തെ എലസാഗു ഉസാഗു തന്നു, ഒരു സംഖ്യ 54. അപ്പൊ 108 എലസാഗു ഇൻറ്റു ഉസാഗ സമം ഒരു സംഖ്യ ഇൻറ്റു 54. 54 2 അല്ലേ? ഓക്കെ, അപ്പോ നമ്മള് 54 × 2 നോക്കുക, 24 × 2 = 10, 108 ആണ്. അപ്പോ 18 ആണ് ഇത്. ഓക്കെ, 18 × 2 = 36 ആണ് ഉത്തരം. ചെറുതേത്? ചെറുതിന്റെ ഉത്തരം 8/13. അടുത്തത് 5/6.625 ഇതാണ് ഉത്തരം. അപ്പൊ 6625 എന്തായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം.
ആൻസർ ഇതായിരിക്കും 1 36 64. അപ്പൊ 64 + 36/64 എന്ന് എഴുതണം. അത് 100/64 എന്ന് വരും. 8 8 64 ആണ്, 10 10 100 ആണ്, അത് 2 10 ആണ്, 24 8 ആണ് അല്ലേ. അപ്പോ നമുക്ക് വരുന്നത് 4 1 ഉം 5/4 അല്ലേ, 85 വരുന്നത് ഡി ആണ്. 9 സംഖ്യകളുടെ ശരാശരി 80 ആണ്, ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി. അപ്പൊ 9 എണ്ണത്തിന്റെ ശരാശരി നോക്കുക, ബൈ 9 = 80. 9 എണ്ണത്തിന്റെ സം എന്ന് പറയുന്നത് 9 × 8 = 72, 720. ആദ്യത്തെ 4 എണ്ണത്തിന്റെ ശരാശരി എന്ന് പറയുന്നത് 70, 280. ഇനി 4 സംഖ്യകളുടെ ശരാശരി 90, അടുത്ത 4 എണ്ണത്തിന്റെ ശരാശരി 90, അപ്പൊ 360. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഈ മെയിനിൽ നിന്ന് കുറച്ചാൽ നമുക്ക് അടുത്തതിന്റെ ശരാശരി കിട്ടും, ഉത്തരം 80. 87 500. 88-ലേക്ക് നമ്മൾ പോകുന്നു, നമ്മുടെ ഉത്തരം 1 മണിക്കൂർ 50 മിനിറ്റ്. ഇനി ഈ ചോദ്യം എല്ലാം റൂട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ഇത് കണ്ട് 57 തന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് അങ്ങ് ചെയ്താൽ മാത്രം മതി, നമ്മളുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 90-ാമത്തെ ചോദ്യം സി ആണ്. 92 എന്നൊരു ബോർഡ് മാസ് ചോദ്യമാണ്, ആൻസർ സി ആണ്. 92, 4 3 7, 7 5 12, 12 7 19, അടുത്ത 9 കൂട്ടണം അല്ലെ. അപ്പോ നമ്മുടെ ഉത്തരം വരുന്നത് 20 അല്ല, നമുക്ക് ഉത്തരം വരുന്നത് 28 ആണ്, 28 ആണ്. 9 കൂട്ടുമ്പോൾ 9 9 18, 28 ആണ്. ഇനി 93-ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ സി ആണ്. ഞാൻ ഇത് പ്രൊഫഷണൽ ആൻസർ വെച്ചിട്ടാണ് ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമാനമല്ലാത്തത് ഏതാണ്? നമ്മുടെ ആൻസർ ഡി ആണ്. 95-ാമത്തേന്റെ ഉത്തരം ബി ആണ്. 96 കൂട്ടത്തിൽ പെടാത്തതാണ് ചോദ്യം സി. 97 സി, 98 ബി, 99 അല്ല, 98 എ ആണ്, 99 ബി ആണ്, 100 എ ആണ്. ഇത് കണ്ടോ, റേസ് ടു 5 എന്ന് പറയുമ്പം ഒറ്റയാണല്ലോ, അടുത്തതും ഒറ്റയാണ്, വീണ്ടും 1, അടുത്തത് +1 ആയിരിക്കും, 200 ഇരട്ടയായതുകൊണ്ട്, അടുത്തത് ഇരട്ടയായതുകൊണ്ട് +1. ഇത് ഇത് വെട്ടി ഇത് ഇത് വെട്ടി ആൻസർ ചെയ്യും. 61-ൽ എത്ര 6 1-കളുണ്ട്? ആൻസർ 360 ആണ്. അപ്പൊ 100 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സ്കൂൾ ബുക്കിന്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഡെയിലി ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് വീണ്ടും കാണാം. ബൈ.